പ്രതിദാനം ചെയ്യുന്ന ആദർശവും ആശയവും അതിനൊക്കെ നമ്മൾ അടിയുറച്ചു നിൽക്കുകയും വിശുദ്ധമായ ദീൻ, വിശുദ്ധമായ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയത്തിലൊക്കെ നമ്മൾ അടിയുറച്ചു നിൽക്കണം. നമ്മൾ ആ വിശുദ്ധമായ സുന്നത്തുൽ ജമാഅത്താകുന്ന ദീൻ അതിനെ കളഞ്ഞു കുളിച്ചുള്ള പ്രവർത്തനം നമ്മൾ വാർത്തുണ്ടാകാൻ പാടില്ല. വിദേശത്തുകാരായ ആളുകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും, അവർ പള്ളി ഉണ്ടാക്കും, മദ്രസ ഉണ്ടാക്കും, പലവിധ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അവരവരുടെ പ്രവർത്തനമായി പോകുന്ന സമയത്ത് അതുമായി സഹകരിച്ചു കൊടുക്കുകയല്ലേ നമ്മൾ വേണ്ടത്? അത് മതപരമായി ഒരു വിഷയത്തിലും അവരുമായി സഹകരിക്കാൻ പാടില്ലെന്നത് വിശുദ്ധ ദീനിന്റെ നിയമമാണ്. ഞാനോ ബഹുമാനപ്പെട്ട നിയമമല്ല, അത് വിശുദ്ധമായ ദീനിന്റെ നിയമമാണ്. ആ ദീനിന്റെ നിയമം പാലിക്കുക എന്നുള്ളത് മുസ്ലിമിന് വുജൂബാണ്. തോന്നിയതുപോലെ ചെയ്യുമെങ്കിൽ അവരുടെ പേരിൽ ഹവയുടെ ആളുകളെന്നാണ് അല്ലാഹു അത്തരം ആളുകളെ നമ്മളെ കാത്തിരിച്ചിട്ടെ. അതുകൊണ്ട് നമ്മളതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതീത പി എച്ച് ആളുകളുമായുള്ള നമ്മുടെ സഹവർത്തിത്വം അത് നമ്മുടെ ഈമാനെ കാർന്നു തിന്നുകയും നമ്മുടെ വിശ്വാസത്തെ പേപ്പിക്കുകയും ചെയ്യും. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവയുടെ വാക്ക് ലാ തുജാലിസു അഹ്ലല്ലാഹു അവര് പല പരിപാടികളും സംവിധാനങ്ങളും ഉണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനോട് പോയി നിങ്ങൾ കൂടി കൊടുത്താൽ ആർക്ക നഷ്ടം? ആർക്ക നഷ്ടം? അവനവൻ ഈമാൻ നശിക്കുക എന്നല്ലാതെ ആർക്കും ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. അവരോടൊപ്പമുള്ള നിങ്ങളുടെ സഹവാസം അത് ഹൃദയങ്ങൾക്ക് വലിയ രോഗങ്ങൾ ഉണ്ടാക്കും, ഹൃദയത്തെ വസ്വാസാക്കും, ആത്മീയമായി തകരും. അവര് വലിയ ക്ലാസുകളൊക്കെ വെക്കും, ക്ലാസുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു സംഭവമാണെന്ന് തോന്നും. ഇബ്ലീസിന്റെ വിശേഷണമല്ലേ ഭംഗിയാക്കി ആളുകൾക്ക് ഭംഗിയാക്കി തോന്നിപ്പിക്കുക എന്നുള്ളത് ഇബ്ലീസിന്റെ ഒരു വിശേഷണമാണ്. വലാലത്തുകളെ വളരെ മനോഹരമായി തോന്നിപ്പിക്കുകയും നമ്മളെ വൈകുകയും ചെയ്യും. ഈ മാർപ്പിയച്ചു മരിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഗൗരവം നമുക്ക്, ഇതൊന്നും തമാശയല്ല എന്ന് പറഞ്ഞാൽ വല്ല തോന്നിവാസവും കർമ്മപരമായി വല്ല തോന്നിവാസം ചെയ്യണ മതിയല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ കർമ്മപരമായി മനുഷ്യനെ തെറ്റ് സംഭവിക്കും. അതുപോലെയല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് നമ്മൾ കൈമാറി വന്ന പാത അത് നീ മുറുക്കി പിടിച്ചു കൊള്ളണം കേട്ടോ. സംവിധാനമാണ് അതിലേക്കൊക്കെ പോണോ നീ? അതൊക്കെ കുറെ പഴയ ആളുകൾ ചെല്ലിപ്പോന്ന കുറെ തരികടകളൊക്കെ പറഞ്ഞ് ജനങ്ങൾ അതിൽ നിന്ന് വിലങ്ങാൻ വേണ്ടിയും വിശുദ്ധമായ ദീനിന്റെ അധ്യാപനങ്ങളെ ഒരു പഴഞ്ചൻ സംസ്കാരമായി അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ നിന്നെ വസ്വാസാക്കിയാലും ശരി, നിന്നെ വിലങ്ങിയാലും ശരി, ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അടിയുറച്ചു നിന്നു. അവരുടെ വയലും അവരുടെ സംസാരവും അവരുമായുള്ള കൂടിയിരിക്കലും അവരുടെ പള്ളികളിൽ പോകലും അവരുടെ ക്ലാസുകളിൽ പങ്കെടുക്കലും ഇതിനെ നീ വളരെയധികം ശ്രദ്ധിച്ചോ. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അവര് അവരുടെ വാക്കുകൊണ്ട് നിനക്ക് ഭംഗിയായി തോന്നിപ്പിക്കും. അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, കുഞ്ഞുങ്ങൾ മൊത്തം മുശ്രിക്കാണ് എന്ന് പറഞ്ഞ് മക്കയിലെ മുശ്രിക്കീങ്ങൾക്കും കാഫിറുകൾക്കും ആയത്തുകൾ മൊത്തം കുഞ്ഞുങ്ങളുടെ മേത്തോതിക്കൊണ്ട് നിന്നെ ഒരു പ്രത്യേകമായ അവസ്ഥയിലൊക്കെ അവരെത്തിക്കും. പക്ഷേ നിന്റെ ഈമാൻ പേച്ചു പോകുന്നതിന്റെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും യഥാർത്ഥമായി അവതരിപ്പിച്ചതേതോ അതാണ് പോകും. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്ക് വ്യക്തിപരമായി മാത്രമായിരിക്കും. നമ്മുടെ ആത്മത്തിലെയും നമ്മുടെ കർമ്മങ്ങളെയാണ് അങ്ങനെ പോയ പല ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരീശ്വരവാദത്തിന് വേണ്ടി സംസാരിക്കണ കാഴ്ചമാണെന്ന് പറഞ്ഞാലോ ഉലമാക്കൾക്കെതിരെ പറയാൻ ആരോടാ ചോദിക്കണേ?
അവരെ കണ്ട ചത്തയുടെ കിതാബ് വെച്ച് അളമാറവരെ കാണാത്തവരാണ് ഇവിടുന്ന് സംസാരിക്കുന്നത്. മൂപ്പരങ്ങൾ എങ്ങനെ പറയാ, നിന്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല, നിന്റെയും നിങ്ങളുടെയും അഭിപ്രായം ഇസ്ലാം ഗൗരവമോ? നമ്മുടെ അഭിപ്രായം ദീനിന് വേണ്ടേ വേണ്ട? ദീനിന് വേണ്ടത് അയ്മത്തിന്റെ അഭിപ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളാരെ ഇസ്ലാമിലെ അഭിപ്രായം പറയാൻ, സമീഅ വഅത്തഅ, കേൾക്കുക അനുസരിക്കുക അതേപോലെ നടപ്പിൽ വരുത്തുക, അല്ലാതെ സ്വന്തം ബുദ്ധിക്കൊക്കെ അനുസരിച്ചുകൊണ്ട് ദീനിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ നിന്നാൽ അതൊക്കെ ഒരു പരാജയത്തിന്റെ അടയാളമായിരിക്കും. അത്തരക്കാരുടെ കൂടി ഇരിക്കാൻ പോലും പാടില്ലെന്നാണ് സയ്യിദുൽ അബ്ദുവാഹി. എന്റെ വാക്കല്ല എന്റെ വാക്ക് ഒരു അക്ഷരം കൂടി ഞാൻ ഇവിടെ പറഞ്ഞില്ല, കാരണം എന്റെ വാക്കുകൾ ആവശ്യമില്ല. നമ്മൾ അള്ളാഹുവിന്റെ വാക്കിനെ തായ്മയോടുകൂടി ഉദ്ധരിക്കുന്നവർ മാത്രമാണ് നമ്മുടെ പണി, അത് മാത്രമാണ്. അപ്പുറമുള്ള പണി നമ്മൾ എടുത്താൽ നമ്മളും ആ കൂട്ടത്തിൽ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിട്ടുണ്ട്.